സമകാലികം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 ഇന്ത്യ മറ്റൊരു കാൽവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ആദിത്യ L1 എന്ന സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വിക്ഷേപണത്തിന്റെ വിജയം, അത് സെപ്റ്റംബർ 2 ശനിയാഴ്ച രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. PSLV-C57 എന്ന റോക്കറ്റ് പേടകവുമായി കുതിച്ചുയർന്നത്. ഇത് സൂര്യനെക്കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾക്ക്, അതുപോലെ തന്നെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരുപാട് സഹായങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ശാസ്ത്ര ദൗത്യം ഇനിയും ഏകദേശം 125 ദിവസം അല്ലെങ്കിൽ 4 മാസത്തിലേറെയുള്ള ഒരു കാത്തിരിപ്പ്, പൂർണ്ണമായിട്ടും ഇതിന്റെ പഠനത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണം എന്നുള്ളതാണ് ഈ വിക്ഷേപണത്തെക്കുറിച്ച് ഇപ്പോൾ അറിയാവുന്ന, സാധാരണക്കാരന് അറിയാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിക്ഷേപണത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പഠനങ്ങൾ നടത്തുന്നത്, എന്തൊക്കെ പഠനങ്ങളാണ്, ഈ പഠനം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാമെന്ന് ആണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ താങ്കൾക്ക് ഈ സമകാലികത്തിലേക്ക് സ്വാഗതം. ഈ വിക്ഷേപണം, അതിൻ്റെ ഒരു പ്രാഥമിക കാര്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു തയ്യാറെടുപ്പുകൾ? എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഗീതമായ നമസ്കാരം. പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം ആദിത്യ L1, അതായത് നമ്മുടെ സൂര്യനെ നോക്കിയിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ക്ലാസ് മിഷൻ നമ്മൾ സെപ്റ്റംബർ 2 നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപണം ചെയ്തിരിക്കുകയാണ്. ഈ മിഷനെ കുറിച്ച് ഞാൻ കുറച്ച് സയൻസ് കാര്യം, അത് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പറയാം. തിരുവനന്തപുരം BSSCയിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞനും പ്ലാനറ്ററി സയൻസ് ബ്രാഞ്ചിന്റെ തലവനുമായ ഡോക്ടർ R. സതീഷ് തമ്പി, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ സൗരയൂഥം, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ ഗ്രഹനാഥനാണ് സൂര്യൻ. സൂര്യന്റെ ഊർജ്ജമാണ് നമ്മുടെ 8 ഗ്രഹങ്ങളും പിന്നെ 160 സാറ്റലൈറ്റുകൾക്കും പിന്നെ ഗുള്ളൻ ഗ്രഹങ്ങൾക്കും ഇവയെല്ലാവർക്കും ഊർജ്ജം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള എനർജിയാണ്. ഇനി ഈ എനർജി പ്രത്യേകം നമ്മൾ ഇതിനെ സയന്റിഫിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി 3 ഫോമിലാണ്, 3 രീതിയിലാണ് ഇത് വരുന്നത്. ഒന്ന് വന്നിട്ട് നമ്മുടെ സോളാർ റേഡിയേഷൻ. സോളാർ റേഡിയേഷൻ നമ്മൾ പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റേഡിയേറ്റീവ് ഗാമ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഇപ്പം നമ്മൾ സണ്ണിനെ കാണുന്നത് നമ്മൾ റേഡിയേഷൻ വഴിയാണ്, അതായത് വിസിബിൾ പാർട്ടിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതുകൂടാതെ റേഡിയോ വേവ് ലെങ്ത്, പിന്നെ അതുകൊണ്ട് എല്ലാ, അതായത് മൾട്ടി വേവ് ലെങ്ത് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്ന ഈ എല്ലാ വേവ് ലെങ്തിലും നമ്മൾ സൂര്യനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് റേഡിയേഷൻ എന്ന പ്രക്രിയ. ഇനി അടുത്തതായിട്ടുള്ളത് വന്നിട്ട് സോളാർ വിൻഡ്. സോളാർ വിൻഡ് എന്ന് പറയുന്നത് സൗരവാതം, അതായത് ഇലക്ട്രോൺ. സോളാർ എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ 95% അയൺ, അതായത് നമ്മൾ ആറ്റംസിൽ നിന്നുള്ള ഇലക്ട്രോൺസ് കൂടുകയോ കുറയുന്ന ഭാഗമാണ് അയൺസ് എന്ന് പറയുന്നത്. ഈ സൂര്യൻ എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റാണ്. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ 99% നക്ഷത്രങ്ങൾ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം പ്ലാസ്മ സ്റ്റേറ്റാണ്. അപ്പൊ സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിൽ ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രം പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്മ സ്റ്റേറ്റിരിക്കുന്നു, ഇതിനകത്ത് ഫുൾ ഓഫ് ചാർജ് പാർട്ടിക്കാണ്, കാരണം വളരെ ടെമ്പറേച്ചർ, അതിന്റെ താപനില വളരെ കൂടുതലാണ്. ഇതെല്ലാം അയനൈസ്ഡ് ഫോമിലാണ്. ഈ അയനൈസ്ഡ് ഫോം ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് 3 വ്യത്യസ്തമായ കാര്യങ്ങൾ വരുന്നത്. ഒന്ന് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോളാർ റേഡിയേഷൻ, അതായത് സൗരവികരണം. രണ്ടാമത്തെ സൗരവാദം, അതായത് സോളാർ വിൻഡ്. സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ ചാർജ് പാർട്ടിക്കളാണ്, അയൺസും ഇലക്ട്രോൺസും. അത് പല എനർജിയിലും പല ഭാവത്തിലുമാണ് അത് വരുന്നത്. ഇനി മൂന്നാമത് വന്നിട്ട് മാഗ്നറ്റിക് ഉണ്ട്, അതായത് കാന്തിക വലയം. അപ്പൊ ഈ മൂന്നും ആണ് നമുക്ക് ഊർജ്ജത്തിന് 3 ഫോമിലായിട്ട് നമ്മുടെ എല്ലാ പ്ലാനറ്റ്സിനും അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റിനും നമ്മൾ വരുന്നതും. അതിന്റെ പ്രഭാവമാണ് നമ്മളിൽ പലതും, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ കേസിൽ തന്നെ നമ്മൾ പറയുന്ന മേജർ പ്രക്രിയയാണ് സ്പേസ് വെള്ളം. ഈ സ്പേസ് വെള്ളം പല രീതിയിലും നമുക്ക് ഈ ഭൂമിയിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ സാറ്റലൈറ്റിന്റെ കണ്ടീഷൻസ്, നമ്മുടെ സ്പേസിലുള്ള അസ്ട്രോണോട്ടിന്റെ സേഫ്റ്റി, പവർ ഗ്രിഡ് ഫെയിലുവർ, അങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഫെയിലുവർ, നമ്മുടെ വിമാനങ്ങളുടെ എല്ലാം ഇതെല്ലാം വന്നിട്ട് അഫക്ട് ചെയ്യും. ഇത് സ്പേസ് വെള്ളം ഒരു ഇമ്പോർട്ടന്റ് കാരണം, അത് പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ഡേറ്റിൽ നമ്മൾ ഇത് അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോളാർ റേഡിയേഷൻ, ഇതും പല രീതിയിലും നമ്മുടെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ട് ആയി, ഫോർ എക്സാമ്പിൾ നമ്മൾ ഭൂമിയിൽ നോക്കുകയാണെങ്കിൽ അറോറ ഫോർമേഷൻ, ഇതും ചാർജ് പാർട്ടിക്കിൾസ് വഴി ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഈ റേഡിയേഷൻ പാർട്ടിക്കിൾസ് ഫീൽഡ് ഇത് മൂന്നും ഇൻട്രാക്ട് ചെയ്യുന്ന കാരണം അറ്റ്ലീസ്റ്റ് നമ്മുടെ എസിന്റെ കേസിൽ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ ഒത്തിരി ഉണ്ട്. അത് പഠിക്കണമെങ്കിൽ ഈ മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ISRO ഈ റേഡിയേഷൻ പാർട്ടിക്കിൾ ഫീൽഡ് ഇത് മൂന്നും സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് വ്യത്യസ്തമായ 7 ഉപകരണങ്ങൾ ഇതിൽ നമ്മൾ അയക്കുന്നുണ്ട്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ 7 പഠനോപകരണങ്ങളാണ് ആദിത്യ L1 ഉള്ളത്. ഇതിൽ 4 സൂര്യനെ നേരിട്ട് നിരീക്ഷിച്ച് പഠിക്കുമ്പോൾ 3 ഉപഗ്രഹം നിൽക്കുന്ന പരിസരത്തെ കുറിച്ചാണ് പഠിക്കുക. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് VELC എന്ന് പറയുന്ന
പഠനോപകരണം, വാതകങ്ങൾ നിറഞ്ഞ സൂര്യന്റെ പുറംഭാഗത്തെ അന്തരീക്ഷമായ കൊറോണയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കൊറോണൽ മാസ് ഇജക്ഷനെക്കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുക. സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, അതായത് സ്യൂട്ട്, ഇത് ഫോട്ടോസ്ഫിയറിലെയും ക്രോമോസ്ഫിയറിലെയും റേഡിയേഷൻ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നടത്തുക. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, ഇതെല്ലാം സൗരവാതത്തിലെ ഇലക്ട്രോൺ അയോൺ ഊർജ കണങ്ങളെക്കുറിച്ചും ഊർജ വിതരണത്തെക്കുറിച്ചുമാണ് പഠിക്കുക. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഇത് രണ്ടും സൂര്യനിൽ നിന്നുള്ള എക്സ്റേ വികിരണങ്ങളെക്കുറിച്ചാണ് പഠിക്കുക. മാഗ്നറ്റോമീറ്റർ, L1 പോയിന്റിലെ ഗ്രഹാന്തര കാന്തിക മണ്ഡലത്തെ കുറിച്ചാണ് പഠിക്കുക. ഇവ എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഒരു മൊത്തത്തിൽ നമുക്ക് സൂര്യനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ, അതിൽ വരുന്ന ഈ ഊർജത്തിന്റെ ഇഫക്ട് നോക്കുമ്പോൾ വളരെ നല്ല തോതിൽ പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ 7 ഉപകരണങ്ങൾ നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഉപകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയിൽ 4 ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറയുന്നത് റേഡിയേഷൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ബാംഗ്ലൂർ, അവരുടെ സംഭാവനയാണ് VLC, അതായത് വെസിവിൽ എമിഷൻ ലാൻഡ് കൊറോണോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണം. ഇതൊരു വലിയ ഉപകരണമാണ്, ഇതൊരു ഓപ്റ്റിക്കൽ പേലോഡ് ആണ്. ഇവ വന്നിട്ട് ബേസിക്കലി നമ്മൾ സൂര്യന്റെ കൊറോണയെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. അതായത് കൊറോണത്തെ വളരെ സൂര്യന്റെ അടുത്തുള്ള, അതായത് 1.05 റേഡിയസ് അടുത്ത്, അതിൽ നിന്ന് അത്ര അടുത്തുള്ള കൊറോണൽ ഡൈനമിക്സ് പഠിക്കാൻ സാധിക്കും ഈ ഉപകരണം കൊണ്ട്. ഇത് ബേസിക്കലി ഈ വിസിബിളിലും ഇൻഫ്രാറെഡിലൊക്കെ നോക്കി ഈ വെയിലുണ്ടിൽ പല രീതിയിൽ നോക്കി സ്റ്റഡിയാൻ സാധിക്കും. ഇനി രണ്ടാമത് വന്നിട്ട് സൂട്ട്, സൂട്ട് എന്ന് പറഞ്ഞാൽ സോളാർ അൾട്രാവയലറ്റ് ഇമേജ് ടെലിസ്കോപ്പ്. ഈ ഇൻസ്ട്രുമെന്റ് ഇൻഡർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ് IUCA പൂനെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഈ ഉപകരണം ബേസിക്കലി അൾട്രാ വയലറ്റ് സ്റ്റഡീസ്, അതൊരു 11 ബാൻഡ് സ്റ്റഡീസ്. ഇത് നമുക്ക് പല രീതിയിലുള്ള നമുക്ക് സോളാറിന്റെ അറ്റ്മോസ്ഫിയർ, ബേസിക്കലി സോളാറിന്റെ ഡിസ്കില് നിയർ യുവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് പറയും, ഇൻസ്ട്രുമെന്റ് പറയും. ഇതുകൂടാതെ രണ്ട് ഉപകരണങ്ങൾ എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ, പിന്നെ ഒന്ന് ഹാർഡ് എക്സ്റേ. ഈ സോഫ്റ്റ് എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ ചെയ്യും, അതായത് നമ്മൾ പറയുന്നത് വളരെ ലോ എനർജിയുള്ള 10 KV അതിൽ പഠിക്കാനുള്ള ഉപകരണത്തിനാണ് സോഫ്റ്റ് എക്സ്റേ, സോളക്സ് എന്ന് പറയുന്നത്. സോളക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഈ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇസ്രോയുടെ തന്നെ സെന്ററായ URSC, യൂറോ സാറ്റലൈറ്റ് സെന്റർ, അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഒരു ഹൈ എനർജി എക്സ്റേ ഓർബിറ്റിംഗ് സ്പെക്ട്രോമീറ്റർ, അതിന്റെ പേര് ഹീലിയോസ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹീലിയോസ്. ഈ രണ്ട് ഉപകരണങ്ങളും നമ്മുടെ യൂറോ സാറ്റലൈറ്റ് സെന്റർ ഡെവലപ്പ് ചെയ്താണ്. ഇവ വന്നിട്ട് എക്സ്റേ റേഞ്ചിങ്ങിന്, അതായത് അപ് ടു 10 KV ആൻഡ് എബോ. സോളക്സ് വന്നിട്ട് 1 to 10 KV, ഹീലിയോസ് വന്ന് 10 KV ആൻഡ് എബോ അപ് ടു 100 KV, ആ റേഞ്ചിലുള്ള എക്സ്റേസിനെ വന്നിട്ട് ഇത് മെഷർ ചെയ്യും. ഇനി ഇതുകൂടാതെ നമുക്ക് 3 ഇൻസിറ്റു ഉപകരണങ്ങൾ, ഞാനിപ്പോ ഇൻസിറ്റു അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് പറയാൻ കാരണം, ഈ റേഡിയേഷൻ നമുക്ക് വന്നിട്ട് മുംബൈയും വന്നിട്ട് നമുക്ക് വന്ന് ഭൂമിയിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഒബ്സർവേറ്ററീസ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പലവിധ ഉപകരണങ്ങൾ വഴി നമുക്ക് പഠിക്കാൻ സാധിക്കും. കാരണം റേഡിയേഷൻ റീച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉപകരണം അവിടെ തന്നെ പോയി പഠിക്കണം. അപ്പൊ അതിനെ നമുക്ക് ബേസിക്കലി ഈ പാർട്ടിക്കിൾസും ഫീൽഡ്സിനും നമുക്ക് ഇൻസിറ്റു മാത്രമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് റിമോട്ട് സെൻസിംഗ് ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ആവശ്യം വരുന്നത്, അനിവാര്യമാണ്. അപ്പൊ ഈ 3 ഇൻസ്ട്രുമെന്റ്സ്, അതായത് 1 ആസ്പെക്ട്, ആദിത്യ സോളാർ പാർട്ടിക്കൽ എക്സ്പെരിമെന്റ്, ഇത് ഡെവലപ്ഡ് ബൈ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദ്, ഇതും നമ്മുടെ ഇസ്രോയുടെ ഒരു മദർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്, അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഇത് വന്നിട്ട് ബേസിക്കലി അയൻസിന്റെ, സോളാർജിന്റെ അയൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പാപ്പ, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, ഇത് ഞങ്ങളുടെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി, ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് ഫിസിക്സിൽ ഞാൻ VI ഇരുന്നിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ് അയൻസിനും ഇലക്ട്രോൺസിനും പല എനർജി ഡയറക്ഷൻ മാസ് ഇങ്ങനെ ഈ 3 കോമ്പോണൻസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള ഫീൽഡാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ് മാഗ്നറ്റോമീറ്റർ, ഇതൊരു ഫ്ലക്സ് ഗേജ് മാഗ്നറ്റോമീറ്റർ ആണ്. നമ്മുടെ ഇസ്രോയുടെ തന്നെ ഉപയൂണിറ്റായ ലിയോ ലബോറട്ടറി ഫോർ ദസ്റ്റ് ഓഫ് ദി സിസ്റ്റംസ്, ഇത് വന്നിട്ട് ബാംഗ്ലൂർ സിറ്റി ആണ്, അവരാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ SPL നിന്നാണ് അതിന്റെ സയൻസും ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 7 ഉപകരണങ്ങൾ, 4 റിമോട്ട് സെൻസിങ്, 3 ഉപകരണങ്ങൾ ഇൻസിറ്റു. ഈ 7 ഉപകരണങ്ങളും പല രീതിയിലുള്ള എക്സ്റേ റേഡിയേഷൻ പാർട്ടും സോളാർ വിൻഡും പിന്നെ മാഗ്നറ്റിക് ഫീൽഡും, ഈ റേഡിയേഷൻ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് 3 നമുക്ക് സ്റ്റഡി ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ സണ്ണിൽ നിന്ന് വരുന്ന ഈ ഊർജത്തിന് പല രീതിയിലും പല ഭാവത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മോഡലിംഗ് ആണ്, നമുക്ക് ഇതിന്റെ ഇമ്പാക്ട് എന്താണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ എപ്പോഴും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞിട്ട് 11 ഒരു സോളാർ സൈക്കിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ വരുന്നത് 25 സോളാർ സൈക്കിളിന്റെ മാക്സിമത്തിലോട്ട് വരികയാണ്. അപ്പോൾ സണ്ണ് വന്നിട്ട് പലപ്പോഴും ശാന്തമായിരിക്കും, പക്ഷേ സോളാർ സൈക്കിൾ മാക്സിമം ആകുമ്പോൾ സണ്ണ് വന്ന് വളരെ അഗ്രസീവ് ആയിട്ട് മാറും. ഈ സമയത്ത് സണ്ണിൽ നിന്ന് പല പ്രക്രിയകൾ സംഭവിക്കും, നമ്മൾ പറയുന്ന സോളാർ ടെൻഷൻ. ഈ സോളാർ ടെൻഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലായിട്ട് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള സോളാർ ഫ്ലെയേഴ്സും കൊറോണൽ മാസ് ഇൻഡക്ഷനും പിന്നെ PIR കോ റൊട്ടേഷൻ ഇൻട്രാക്ഷൻ ചെയ്യാൻ, ഇങ്ങനെയുള്ള പ്രക്രിയ വരുമ്പോൾ ആണ് നമുക്ക് PLAYSYORE ഇഫക്ട് കൂടുതലാകുന്നത്. ഇപ്പൊ സാധാരണ രീതിയിൽ സൂര്യൻ ശാന്തമായിരിക്കുന്ന സമയത്ത് നമുക്ക് സോളാർ വിൻഡ് വരുന്നുണ്ട്, നമുക്ക് അതിനെ പറയാം ആംബിയന്റ് സോളാർ വിൻഡ് പറയും. പക്ഷേ സൂര്യനിൽ ഇങ്ങനെയുള്ള ട്രാൻഷ്യൻസ് EMU അല്ലെങ്കിൽ ഫ്ലയർസ് ഒക്കെ നടക്കുമ്പോൾ
വളരെ എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കൽസ്, മാത്രമല്ല വരുന്ന പാർട്ടിക്കൽസിന്റെ ഗതി വേഗം ഇത് വളരെ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ, നമ്മുടെ എത്തിന്റെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും അയണോസ്ഫിയറിനെയൊക്കെ സാരമായി അത് അഫക്ട് ചെയ്യും. ഇത് കാരണം പല രീതിയിലുള്ള പ്രക്രിയകൾ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന കാരണം നമ്മുടെ പല രീതിയിലുള്ള നമ്മുടെ സേഫ്റ്റി, അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ അസ്ട്രോണോ സേഫ്റ്റി, നമ്മുടെ പവർ ഗ്രിഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഇത് അഫക്ട് ചെയ്യും. ഇതൊക്കെ അഫക്ട് ചെയ്താൽ നമുക്ക് അറിയാം, എന്താ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും നമുക്ക് ഏർലി വാർണിംഗ് കൊടുക്കാൻ നമുക്ക് നമുക്ക് എന്താണ് അവിടെ സന്ധി നടക്കുന്നത്, ഈ സന്ധി നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്, അവയെല്ലാം എന്ത് വേഗത്തിലാണ് വരുന്നത്, ഇത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മോഡൽസിലിട്ട് നമുക്ക് ഏർലി വാർണിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ സാധിക്കൂ. ഇത് ഒരു ഉദ്ദേശം. സെക്കൻഡ്, നമുക്ക് മാത്രമല്ല ഈ മിഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആദിത്യ L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലഗ്രാഞ്ച് പോയിന്റ്. 1 മുതൽ 5 വരെയുള്ള ലഗ്രാഞ്ച് പോയിന്റുകളാണ് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ളത്. ഇതിൽ ലഗ്രാഞ്ച് പോയിന്റ് 1 ആദിത്യ L1 എത്തി പഠനങ്ങൾ നടത്തുക. നമുക്കറിയാം ഭൂമിയുടെയും സൂര്യന്റെയും ഈ ഗ്രാവിറ്റി, ഇത് വെച്ചിട്ട് നമുക്കറിയാം 5 പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് L1 എന്ന് പറയുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും ഇടയില്, റഫിൽ നമ്മൾ സൂര്യന്റെയും ഭൂമിയുടെയും ദൂരം എന്ന് പറയുന്നത് 150 മില്യൺ കിലോമീറ്റർ, അതായത് 5 കോടി കിലോമീറ്റർ ദൂരമാണ്. ഇതിൽ 1% നമ്മൾ ഈ പറയുന്ന ലഗ്രാഞ്ചൻ പോയിന്റ്. ഈ സ്ഥാനം എന്ന് പറയുന്നത് സൂര്യന്റെയും ഭൂമിയുടെയും ഗ്രാവിറ്റി ബാലൻസ് ആകുന്ന സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്പേസ് ക്രാഫ്റ്റ് വിടുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്ലിപ്സോ അല്ലെങ്കിൽ അക്കൾട്രേഷനോ ഉള്ളൂ, കൂടാതെ നമുക്ക് സൂര്യനെ 24/7 നമുക്ക് നോക്കാൻ കാണുവാൻ സാധിക്കും. ഇത് കാരണം നമുക്ക് സൂര്യനിൽ നടക്കുന്ന എല്ലാ പ്രക്രിയയും എല്ലാ സമയവും നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അതിൽ നിന്നുള്ള കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാം. കാരണം ഇതുവരെ ഈ പോയിന്റിൽ വിട്ട ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നമുക്ക് കുറച്ച് ഫ്യൂൽ മാത്രം മതി നമുക്ക്. കാരണം ഇതൊരു സ്റ്റേബിൾ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് വിടുമ്പോൾ അധികം തന്നെ ഫ്യൂൽ കൺസ്യൂം ചെയ്യാതെ നമുക്ക് സ്പേസ് ക്രാഫ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വളരെ ദൂരെയാണ്, അത് കാരണം ഭൂമിയുടെ ഒരു പ്രഭാവം അതിലില്ല. അത് കാരണം നമുക്ക് കിട്ടുന്ന മൊത്തം ഇൻഫർമേഷനും സൂര്യനിൽ നിന്നാണ് ഉള്ളതാണ്. സോ അതൊരു ക്രിസ്റ്റൈൻ പോയിന്റ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഈ സ്പേസ് ക്രാഫ്റ്റ് വന്നിട്ട് L1 എന്ന് പറയുന്ന ആ പോയിന്റിൽ നമുക്കിത് ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 177 ദിവസം വന്ന ആ ഓർബിറ്റിൽ ഒരുക്കി ചുറ്റാനുള്ള സമയമാണ്. നേരത്തെ പറഞ്ഞ 125 കിലോമീറ്റർ ദിവസം എന്ന് പറയുന്നത് ഇവിടെ നിന്നും നമുക്ക് ഭൂമിയിൽ നിന്നും ആ L1 പോയിന്റിൽ എത്രയുള്ള ദൂരമാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഹാലോ ഓർബിറ്റ്, ഈ ഹാലോ ഓർബിറ്റിൽ ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 177 ദിവസം. അപ്പൊ ഈ ദിവസത്തിൽ നമുക്ക് 24/7 നമ്മൾ സൂര്യനെ മോണിറ്റർ ചെയ്യും. സൂര്യനിൽ വരുന്ന പ്രത്യേകതയൊക്കെ നമുക്ക് റേഡിയേഷൻ, പാർട്ടിക്കിൾ ഫീൽഡ്, ഈ 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി സ്റ്റഡി ചെയ്യുന്ന ഉപകരണങ്ങൾ മൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ നമുക്ക് ഫിസിക്സ്, അതായത് നമുക്ക് അവിടെ വരുന്ന ആ ഓടിക്കുമ്പോൾ ഗതിവിധികളെ മനസ്സിലാക്കാനുള്ള എന്താണ് ഫിസിക്സ്, ഫണ്ടമെന്റൽ ഫിസിക്സ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള മോഡൽസ് കാരണം നമുക്കത് സ്പേസ് വെദർ ഇങ്ങനെയുള്ള നമുക്ക്, അതായത് നമ്മുടെ മനുഷ്യരാശിക്ക് എന്തൊക്കെ ഗുണം ചെയ്യുമ്പോൾ അത് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൾട്ടിപ്പർപ്പസ് ആണ്. അതായത് നമ്മുടെ ഒരു വെറും ഒരു സയൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ല, നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഫർദറായിട്ട് നമുക്ക് L4, L5 ഇങ്ങനെയുള്ള പോയിന്റ്സിലേക്ക് നമുക്ക് പോവാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല മോർ ഫിസിക്സ് കണ്ടെത്തുകയും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ പഠനങ്ങൾ എന്നൊക്കെ നടത്തുന്നതിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് സൂര്യനിൽ നിന്നുള്ള ഈ സൗരവാതക കണങ്ങളും അതിലെ കാന്തിക തരംഗങ്ങളും, ഇതൊക്കെ നേരത്തെ താങ്കൾ പറഞ്ഞ സൗരജാലകൾ, അതായത് സോളാർ ഫ്ലയേഴ്സ്, അതിലെ ഹൈഡ്രജൻ, ഹീലിയം, ഇതൊക്കെ വളരെ കൂടുതലായിട്ട് സൂര്യൻ്റെ പ്രതലത്തിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ മാറ്റങ്ങൾ നമുക്ക് ഭൂമിയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റുമൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ പഠനം കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. വ്യക്തമായിട്ട് വെച്ചാൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമി മാത്രമല്ല മറ്റു ഗ്രഹങ്ങളും ചെയ്ത് തന്നെ, നമ്മുടെ മറ്റു ഉപഗ്രഹങ്ങളും ചെയ്ത് തന്നെ, ഇവയെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ സണ്ണാണ്. അതായത് സണ്ണിന്റെ ഊർജ്ജമാണ് ഇതിന്റെ ഒക്കെ മൂലാധാരം, അതായത് ഇതിന്റെ എല്ലാം കൺട്രോളിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഭൂമിയിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമ്മൾ പറയും, നമ്മൾ ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെദർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷൻസും പാർട്ടിക്കിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പറയുമ്പോൾ നമ്മൾ ഈ സോളാർ റേഡിയേഷൻ, അതായത് വിത്ത് ഡിഫറെന്റ് സോളാർ സെനിത് ആംഗിൾ വരുന്ന റേഡിയേഷൻ പല രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇഫക്റ്റിനെ മോഡുലേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ കൊണ്ടുവിടുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും മതി. നേരത്തെ പറഞ്ഞ പോലെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എന്തൊക്കെയാണ് വെദർ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സോളാർ ഇതിന്റെയാണ്. സോ തീർച്ചയായിട്ടും സൂര്യനെ കുറിച്ച് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയ്ക്കും നമുക്ക് നമ്മുടെ കാലാവസ്ഥയെ നീട്ടേണ്ടതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ്, എനർജിയാണ്. സോ തീർച്ചയായിട്ടും അത് സാധിക്കും. വളരെ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് മറ്റു ലോക രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ശാസ്ത്ര പുരോഗതി
വളരെ പ്രായോഗിക തലത്തിൽ നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചന്ദ്രയാനും ആദിത്യ എൽ വൺ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ശാസ്ത്ര സമൂഹത്തിന് ഒട്ടേറെ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമകാലികത്തിൽ ഇന്ന് പങ്കെടുത്തത് തിരുവനന്തപുരം ബി എസ് എസ് സിയിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലെ പ്ലാനറ്ററി സയൻസ് ബ്രാഞ്ച് തലവനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ആർ സതീഷ് തമ്പി. നിർവഹണം ടി പി രാജേഷ്.